നമസ്കാരം, ലൈവ് ദുബായ് മലയാളത്തിലേക്ക് സ്വാഗതം. അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വരുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനും തൊഴിലാളികളുടെ ശമ്പളത്തിന്മേൽ മാറ്റം വരുത്താനും UAE തൊഴിൽ മന്ത്രാലയം അനുമതി നൽകി. COVID-19 സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങളെ മറികടക്കാനാണ് തീരുമാനം. UAE തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം അധികമുള്ള തൊഴിലാളികളുടെ പേരുവിവരങ്ങൾ വെർച്വൽ ജോബ് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവരെ ജോലിയിൽ നിന്നും ഒഴിവാക്കാം. ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലി ലഭിക്കുന്നതിനാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം തൊഴിൽ കരാറിൽ മാറ്റം വരുത്തി ജീവനക്കാരുടെ ശമ്പളം താൽക്കാലികമായോ സ്ഥിരമായോ വെട്ടിച്ചുരുക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ട്. ഇത് പരസ്പര ധാരണ അടിസ്ഥാനത്തിലായിരിക്കണം. ശമ്പളത്തോടു കൂടിയ അവധി നൽകിയോ അല്ലാതെയോ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർദ്ദേശിക്കാം. വെട്ടിക്കുറച്ച ജീവനക്കാർ രാജ്യത്ത് തുടരുന്നതുവരെയോ അവർക്ക് മറ്റൊരു ജോലി ലഭിക്കുന്നതുവരെയോ ശമ്പളം നൽകുന്നില്ലെങ്കിലും അവരുടെ താമസം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കമ്പനി വഹിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ മാസം 26 മുതലാണ് തൊഴിൽ മന്ത്രി നാസർ താനി അൽ ഹംലി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പ്രവാസി ജീവനക്കാർക്ക് മാത്രമാണ് ഈ ഉത്തരവ് ബാധകമാകുക. സ്വദേശി ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമല്ല. അതേസമയം കൊറോണ വൈറസ് പകർച്ചവ്യാധി പടരുന്ന സാഹചര്യത്തിൽ ദുബായ് എക്സ്പോ 2020 അടുത്ത വർഷത്തേക്ക് നീട്ടിയതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഒക്ടോബറിലാണ് എക്സ്പോ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. സാംസ്കാരികം, ബിസിനസ്, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ 192 രാജ്യങ്ങളിൽ നിന്നുള്ള പവലിയനുകൾ മേളയിൽ ഉണ്ടാകും. 11 ദശലക്ഷം വിദേശ സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. UAE-യിലെയും വിദേശ രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ തിങ്കളാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിലാണ് എക്സ്പോ നീട്ടിവെക്കാൻ തീരുമാനിച്ചത്. കൊറോണ ഭീതിയെ തുടർന്ന് മാറ്റിവെക്കുന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പരിപാടിയാണ് ദുബായ് എക്സ്പോ. ടോക്കിയോ ഒളിമ്പിക് മാറ്റിവെക്കാൻ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചിരുന്നു. അതേസമയം UAE-യിൽ വീണ്ടും കോവിഡ് മരണം. 2 പേരുടെ മരണമാണ് UAE ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തുവിട്ടത്. ഇതോടെ രാജ്യത്ത് കൊറോണ മൂലം മരിച്ചവരുടെ എണ്ണം 5. തിങ്കളാഴ്ച 41 പുതിയ കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 611. 2 പേരുടെ നില ഗുരുതരമാണെന്നും അറിയുന്നു. അതിനിടെ 2 ഇന്ത്യക്കാർ ഉൾപ്പെടെ 3 പേർ രോഗം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇതിനകം 220,000 പേരെയാണ് കോവിഡ് രോഗ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്.